നമസ്കാരം. നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു കഥയാണ്, ഒരു നടന്ന സംഭവമാണ്. ഇതിനെ ഹേതുവായ ഹൈക്കോടതിയിൽ എനിക്ക് സൗജന്യമായി കേസ് നടത്തി തന്ന അകാല ചരമം പ്രാപിച്ച അഡ്വക്കേറ്റ് ആന്റണി പോളിന് സമർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ആന്റണി പോളാണ് ഹൈക്കോടതിയിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്ന മാഫിയക്കെതിരെ. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ, റോഡ് വെട്ടിപ്പൊളിക്കുന്ന മാഫിയ? എന്റെ പ്രിയ സുഹൃത്തും സഹോദരൻ തുല്യനായ അഡ്വക്കേറ്റ് ആന്റണി പോൾ നമ്മളെയെല്ലാം വിട്ടിട്ട് പോയി. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം ചുറുചുറുക്കുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം നല്ലൊരു അഭിഭാഷകനുമായിരുന്നു. അദ്ദേഹവും അഡ്വക്കേറ്റ് മനു വിൽസനും ചേർന്നാണ് ഈ കേസ് എനിക്ക് നടത്തി തന്നത്. ഈ ലക്കം ആന്റണി പോളിനെ വളരെ വേദനയോടുകൂടി സ്മരിച്ചുകൊണ്ട് നന്ദിപൂർവം അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. റോഡ് വെട്ടിപ്പൊളിക്കുന്ന, അതിൽ നിന്ന് കോടികൾ കട്ടെടുക്കുന്ന, അഴിമതി നടത്തുന്ന ഒരു ഭരണകൂട ഉദ്യോഗസ്ഥ കോൺട്രാക്ട് മാഫിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് വാർത്തക്കപ്പുറം എന്ന പരിപാടിയിൽ പറയുന്നത്. നമ്പർ വൺ, ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്ത് ഇവിടെ തിരിച്ചു വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവരുന്നത് റോഡ് പണിയുക, ഒരാഴ്ചക്കുള്ളിൽ അത് കുടിവെള്ളത്തിന്റെ പൈപ്പുകാർ വെട്ടും, അത് കഴിഞ്ഞാൽ ബി എസ് എൻ എല്ലിന്റെ ടെലിഫോൺ വെട്ടും, ബി എസ് എൻ എല്ലും വാട്ടർ അതോറിറ്റിയും കഴിയുമ്പോഴേക്കും ഈ ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് വെട്ടും, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കഴിയുമ്പോഴേക്കും പ്രൈവറ്റ് മൊബൈൽ കമ്പനികളുണ്ട്, റിലയൻസ്, വോഡാഫോൺ, എയർടെൽ, ഐഡിയ എന്നൊക്കെ പറഞ്ഞു, അവരും വന്ന് വെട്ടിപ്പോക്കും. അവർ പിന്നെ ചില മെഷീൻ വെച്ച് അങ്ങോട്ട് പാതാളം വരെ അങ്ങോട്ട് തുളക്കും. നമുക്കൊരിക്കലും കേരളത്തിൽ നല്ല റോഡുകൾ ഉണ്ടാവാറില്ല, പണിത പിറ്റേ ദിവസം പൊളിക്കും. ഇത് കണ്ട് മടുത്ത്. കൂടാതെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ വണ്ടി അപകടത്തിൽ മരിക്കുന്നത് നല്ല റോഡില്ലാത്തത് കൊണ്ടാണ്. ഗട്ടറുള്ള റോഡ് വരുമ്പോൾ നമ്മൾ വാഹനം വെട്ടിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് എതിരെ വരുന്ന വണ്ടിയും ഗട്ടർ കാണുമ്പോൾ, വലിയ കുഴി കാണുമ്പോൾ വണ്ടി വെട്ടിക്കും. അപ്പോൾ വണ്ടി വെട്ടിക്കുമ്പോഴും ഇടിക്കാം, വണ്ടി വെട്ടിക്കുമ്പോൾ കൺട്രോൾ പോയും വാഹന അപകടത്തിൽ ആൾക്കാർ മരിക്കും. വലിയ കുഴിയിൽ വീണാലും മോട്ടോർ സൈക്കിളിൽ നിന്നൊക്കെ ഫാമിലി അടക്കം കുട്ടികളടക്കം തെറിച്ചു പോയും കൊല്ലപ്പെടും. അങ്ങനെ ഈ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയും നിരവധി എൻ്റെ സുഹൃത്തുക്കളും അല്ലാത്തവരും ഒക്കെ ഇങ്ങനെ മരിക്കണ കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അവസാനം നോക്കിയപ്പോഴാണ് കേരളത്തിൽ പി ഡബ്ല്യു ഡി റോഡ് നിർമ്മിക്കാനും അതിൻ്റെ മെയിൻ്റനൻസിനും അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരു നിയമം, സ്വാതന്ത്ര്യം ലഭിച്ച 74 വർഷം കഴിഞ്ഞിട്ട് അതിനൊരു നിയമം ഇല്ലെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അങ്ങനെ അഡ്വക്കേറ്റ് ആന്റണി പോളും ഞാനും കൂടി ഇരുന്ന് ഇതിനെക്കുറിച്ച് കുറേ സംസാരിച്ചു. ഈ കേസ് ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു, ഡിവിഷൻ ബെഞ്ചിലാണ് പോയത്. അന്നത്തെ ചീഫ് ജസ്റ്റിസായ രാജീവ് ഗുപ്ത സാറ്, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി, രാജീവ് ഗുപ്ത സാറും കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ രണ്ട് ഹൈക്കോടതി ജഡ്ജിമാരാണ് ഈ കേസ് കേട്ടത്, ഡിവിഷൻ ബെഞ്ചാണ് കേട്ടത്. രണ്ടുപേരും സുപ്രീം കോടതിയിലെ ജഡ്ജിയായി. ഈ കേസിന്റെ നമ്പർ പി ഡബ്ല്യു ഡി മിനിസ്റ്ററും എല്ലാ ജില്ലാ കളക്ടർമാരും ബന്ധപ്പെട്ട അധികാരികളും ചെറുപ്പക്കാരും റോഡ് ഗട്ടറിനെതിരെ പ്രവർത്തിക്കുന്നവരും ഈ നമ്പർ ഒന്ന് കുറിച്ചെടുത്തോണം. എന്റെ കേസ് ഒ പി 44 38 2003 2003 എന്നുള്ള ഈ കേസ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആന്റണി പോൾ നടത്തുന്നു. ബെന്നി ജോസഫ് പെറ്റീഷണറായി ഈ കേസ് നടത്തി. അന്ന് ഞങ്ങളുടെ കേസിന്റെ വാദം ഇതായിരുന്നു, റോഡ് ഇങ്ങനെ അനാവശ്യമായിട്ട് വെട്ടിപ്പൊളിക്കുന്നു, കോടികൾ എഴുതിയെടുക്കുന്നു, ഇതിന്റെ അഴിമതികളും പേപ്പർ കട്ടിങ്ങും മരിച്ച കുറെ ഇതും എല്ലാം കൂടി ഞങ്ങൾ കോടതിയെ സമർപ്പിച്ചു. കോടതി ഇവരെയൊക്കെ വിളിച്ചു വരുത്തി. അപ്പോഴാണ് ഞങ്ങൾ കുറെ സത്യം അറിയുന്നത്. ഈ റോഡ് കേബിൾ ഇടാനൊക്കെ വെട്ടിപ്പൊളിക്കുമ്പോൾ എല്ലാവരും കുറെ പൈസ കെട്ടിവെക്കും. പഞ്ചായത്തിലും കോർപ്പറേഷനിലും GCDയിലൊക്കെ ടെലിഫോൺകാരാവട്ടെ വാട്ടർ അതോറിറ്റി ആവട്ടെ ഈ പൈസ കെട്ടിവെക്കും. അപ്പൊ അതിൽ ഒരു പേപ്പർ കട്ടിങ് ഞാൻ കാണിച്ചാൽ 25 ലക്ഷം രൂപ ഒരു അതോറിറ്റി GCDയിലേക്ക് പൈസ കെട്ടിവെച്ച് 25 ലക്ഷം രൂപ. ഇവരെന്ത് ചെയ്യുന്നറിയാം, ഈ 25 ലക്ഷം രൂപ പുട്ടടിക്കും. എന്നിട്ട് ഇവര് നമുക്ക് 5 വർഷം കൂടുമ്പോൾ റോഡ് റിപ്പയർ ചെയ്യൂല, ആ കൂട്ടത്തിൽ ഇതങ്ങോട്ട് ചെയ്യും. അപ്പോൾ 8 ഡിപ്പാർട്ട്മെന്റുകൾ വെട്ടിപ്പൊളിക്കുമ്പോൾ 8 ഡിപ്പാർട്ട്മെന്റിൻ്റെ നിന്ന് ഇവർ പൈസ മേടിക്കും. എല്ലാവരുടെ നിന്നും പൈസ മേടിച്ചിട്ട് ഇവരിത് വെച്ചിട്ട് ഒരുമിച്ച് പണിയും നമ്മുടെ പൈസ വെച്ചിട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ, ഈ തട്ടിപ്പാണ് കോടതി പൊളിച്ചടക്കിയത്. അതിനിടെ കൂടി ഒരു സംഭവം കൂടിയുണ്ട്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എല്ലാ വാഹനങ്ങളും ഇങ്ങനെ പതുക്കെ പോണ്, കലൂർ ദേശാഭിമാനി മുതൽ
ദേശാഭിമാനിയുടെ അവിടുന്ന് അന്തോണി സൂണ്യാളൻ, കലൂര്, ലിസി ഹോസ്പിറ്റൽ, ടൗൺ ഹാള്, കച്ചേരിപ്പടി, ഹൈക്കോടതി വരെ റോഡിൻ്റെ സൈഡ് വെട്ടിപ്പൊളിച്ച് ഒരു 4-5 താഴ്ചയിൽ കുഴിയെടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്നു 3 മാസമായി. അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ ചെന്ന് അന്വേഷിച്ചു, എന്താണ് ഈ കുഴി ഇങ്ങനെ കുഴിച്ചിട്ടിട്ടേക്കണം? അപ്പോൾ പറഞ്ഞ് നമ്മുടെ സിറ്റിയിലുള്ള ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റാൻ പോകും, എന്നിട്ട് എല്ലാം ഇലക്ട്രിക് കേബിൾ അടിയിൽ കൂടി ആക്കാം. ഓ, സന്തോഷമുള്ള കാര്യം. പക്ഷെ 3 മാസമായല്ല ഇത് പൊളിച്ചിട്ടിട്ട്. ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ ഇതിലെ പോണത് നിരങ്ങി നിരങ്ങിയാണ്. ചുമപ്പ് ലൈറ്റ് കറങ്ങും, പക്ഷെ വണ്ടി പോണില്ല. അവസാനം ഞങ്ങൾ ഇതും കോടതിയിൽ അന്വേഷിച്ച്, കോടതി വിളിച്ചു ചോദിപ്പിച്ച്, എന്താണ് 3 മാസമായിട്ട് ഈ കുഴി ഇങ്ങനെ ഇട്ടേക്കണ? എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ കലൂർ നാഷണൽ ഹൈവേ ഹൈക്കോടതി വരെ മറൈൻ ഡ്രൈവിലോട്ട് പോകുന്ന റോഡ് എന്താണ് 3 മാസമായിട്ട് കുഴിച്ചിട്ട് മൂടാത്തതെന്ന് ഹൈക്കോടതിയിലെ അന്നത്തെ ചീഫ് ജസ്റ്റിസായ രാജീവ് ഗുപ്ത ഞങ്ങളുടെ കേസിൽ കക്ഷി ചേർന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുത്തൊരു സത്യവാങ്ങുണ്ട്. എന്താണെന്നറിയോ, കേബിള് പോർട്ടുഗൽ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്ന് വരണം, അതിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടെൻഡറൊക്കെ പാസ്സായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കുഴിയെടുത്ത്, അതായത് കുഴിയെടുക്കാനുള്ള ടെൻഡർ പാസ്സായി, ഞങ്ങൾ കുഴിയെടുത്ത്. കാരണം കുഴിയെടുക്കുമ്പോഴല്ലേ കാശ് കിട്ടുള്ളൂ, കക്കാൻ പറ്റുള്ളൂ, ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്ക് MLA ഒക്കെ കക്കണമല്ല. അപ്പോൾ കുഴിയെടുത്ത് 3 മാസമായി, കേബിള് പോർട്ടുഗലിൽ നിന്ന് പോന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, പണ്ടൊക്കെ വിദേശത്തുനിന്ന് മക്കൾ വന്ന് അപ്പൻ ചാവാൻ കാത്തു നിന്ന് ചത്തില്ലേ പറയും, ചത്താലും ചത്തില്ലെങ്കിലും അപ്പൻ്റെ ശവോടൊക്കെ ഞായറാഴ്ച നടത്തുമെന്നൊരു തമാശ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു തമാശയാണ്, കേബിൾ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി റോഡ് ഞങ്ങൾ വെട്ടിക്കുഴിക്കുമെന്ന്. ഇത് നടന്ന സംഭവമാണ്. ഈ കേസിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് എടുത്താലുണ്ടാവും, ഉള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ ഇടുകയും ചെയ്യാം. അപ്പോൾ കേബിൾ വരുന്നതിന് മുമ്പ് തന്നെ അന്യരാജ്യത്തുനിന്ന് വിദേശത്തുനിന്ന് കേബിൾ വന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെട്ടിപ്പൊളിച്ചു. ഇനി ചെറുപ്പക്കാരും റോഡപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബന്ധുക്കളും അവരുടെ ഭർത്താവും മക്കൾ അച്ഛനൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി റോഡിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി പറയുകയാണ്, ഈ കോടതി ഉത്തരവ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് ഉണ്ടായിരിക്കുന്നത് പോലെ, ജനപക്ഷത്തിൻ്റെ കേസിൽ ജനൌഷധി മരുന്നുകട വന്ന പോലെ, 2003 ബെന്നി ജോസഫ് ജനപക്ഷം കേസ് നടത്തി ഒരു ഉത്തരവ് മേടിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് ഇന്നും പല ജില്ലാ കളക്ടർമാരും നടപ്പാക്കില്ല. എന്നാൽ മുഹമ്മദ് അനീഷ്, രാജമാണിക്യം, ഷെയ്ഖ് പരീദ് ഇവരൊക്കെ ഇത് നടപ്പാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്, എൻ്റെ ഈ കോടതി ഉത്തരവ് ഡിവിഷൻ ബെഞ്ചിൻ്റെ, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഉത്തരവാണ്. കാരണം ഇത് സുപ്രീം കോടതി ചാലഞ്ച് ചെയ്തിട്ടില്ല. ഇന്ന് ഇന്ത്യൻ പൗരന്മാർക്ക്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ പൗരന്മാർക്ക് ഉപയോഗിക്കുന്ന ഒരു നിയമ വ്യവസ്ഥിതിയാണ് ഹൈക്കോടതിയിൽ ഞാൻ നടത്തിയ കേസ്. ചീഫ് ജസ്റ്റിസ് രാജീവ് ഗുപ്ത സാറും ജസ്റ്റിസ് KS രാധാകൃഷ്ണനും ഇവർ തന്ന ഉത്തരവിൽ പറയുന്ന എന്താണെന്നറിയോ, റോഡ് വെട്ടിപ്പൊളിക്കുമ്പോൾ ഇവിടെ ഒരു നിയമവും ഇല്ലാത്തതുകൊണ്ട് ആന്റണി പോളും അഡ്വക്കേറ്റ് മനു വിൽസനൊക്കെ കൂടി, നമ്മൾ ഇന്ത്യയിൽ പലപ്പോഴും നിയമങ്ങളില്ലെങ്കിൽ ലണ്ടനിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് നമ്മൾ ബ്രിട്ടീഷ് ലോ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ഡിവിഷൻ ബെഞ്ച് ഇംഗ്ലണ്ടിൽ നിന്ന് റോഡ് പണിയുമ്പോഴുള്ള നിയമം മുഴുവൻ, ഇൻ്റർനെറ്റ് മുഴുവൻ ഗൂഗിളിൽ പോയി എടുത്ത് ഞങ്ങളത് പ്രിൻ്റ് ഔട്ടായിട്ട് കൊടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ മിസ്റ്റർ റിയാസ് ചെറുപ്പക്കാരൻ കൂടിയാണ്, നിങ്ങൾ ദയവായി ഈ കോടതി ഉത്തരവ് ഒന്ന് പഠിക്കണം. ഈ കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ നമ്മുടെ കോടികൾ കട്ടുകൊണ്ടുപോകുന്ന റോഡ് വെട്ടിപ്പൊളിക്കുന്ന മാഫിയയെ നിലക്ക് നിർത്താൻ പറ്റും. ഒന്ന്, ബ്രിട്ടനിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളിൽ അടിസ്ഥാനപരമായി ഒരു കാര്യം പറയുന്നത്, ഇനി റോഡ് പണിയുമ്പോൾ കാണ പണിയൂല, വെള്ളം പോകാൻ കാണ പണിയൂല. അതുപോലെ കാണ പണിയുന്നതിനോടൊപ്പം ഡെക്റ്റ് എന്ന് പറഞ്ഞ് ഒരു സ്പാരലായിട്ട് ഒരു ഡെക്റ്റ് പണിയണം. ആ ഡെക്റ്റിലായിരിക്കണം ടെലിഫോൺ കേബിള്, പൈപ്പിൻ്റെ ഇത്, ഇലക്ട്രിസിറ്റി ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഡെക്റ്റ് എന്ന് പറയും. ഡിഫറെൻറ്റ് പൊഴലുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ലാബ് മാറ്റിയാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടിപ്പൊളിക്കണ്ട. രണ്ടാമത്, റോഡ് പണിയുമ്പോൾ രണ്ട് സൈഡും തിണ്ട് കെട്ടിയാൽ ഈ താറിങ്ങനെ പോയി പെട്ടെന്ന് ഗട്ടറാവൂല. 3, ഈ കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്, മഴക്കാലത്ത് ജൂൺ ജൂലൈ, മെയ് അവസാനം തൊട്ട് ജൂൺ ജൂലൈ മാസത്തിൽ എമർജൻസി, അടിയന്തര സ്വഭാവമില്ലാത്ത ഗുരുതരമായ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ റോഡ് വെട്ടിപ്പൊളിക്കാൻ പാടുള്ളൂ. ജൂൺ ജൂലൈ കാലവർഷത്തിൽ റോഡ് വെട്ടിപ്പൊളിക്കാൻ പാടില്ലെന്ന് ഈ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കേരളത്തിൽ എവിടെയും ഒരു തല്ലിപ്പൊളി റോഡ് കോൺട്രാക്ടർ സ്ഥലത്തെ DYSP എസ് പിക്കോ കമ്മീഷണർക്കോ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ റോഡ് വെട്ടിപ്പൊളിക്കാൻ ഒരു ഓർഡർ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കും.
അപ്പൊ നമ്മ വഴിപോക്കര് അല്ലെങ്കിൽ റോഡിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകര് ചെല്ലുമ്പോ ഈ കോൺട്രാക്ടർ ഇത് ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറയും, ഇത് ഡിവൈഎസ്പിയുടെ ലെറ്റർ ഉണ്ട്, കമ്മീഷണറുടെ ലെറ്റർ ഉണ്ട്. അതുകൊണ്ട് കാട്ടിക്കളയാൻ പറയണം. കാരണം കമ്മീഷണറുടെ ലെറ്ററും കൊച്ചിയിലെ മേയറിന്റെ ലെറ്ററും മാത്രം പോരാ റോഡ് വെട്ടിപ്പൊളിക്കാൻ. ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാന ഭാഗം അതാണ്. വിദ്യാർത്ഥികൾ, യുവാക്കൾ ശ്രദ്ധിക്കണം, സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കണം. ഈ ഉത്തരവിൽ പറയുന്നത് 3 മാസം കൂടുമ്പോൾ കൊച്ചി കളക്ടർ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കളക്ടറും അതാത് ജില്ലകളിൽ നടക്കാൻ പോകുന്ന പണികൾ ഏകോപിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഏകോപിപ്പിക്കണം? ഒന്ന് കോർഡിനേഷൻ ചെയ്യണമെന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രിസിറ്റി പണിത് പിറ്റേ ദിവസം വന്ന് വാട്ടർ അതോറിറ്റി പൊളിക്കരുത്, വാട്ടർ അതോറിറ്റി പൊളിച്ചതിൻ്റെ പിറ്റേ ദിവസം BSNL പൊളിക്കരുത്, അതിൻ്റെ പിറ്റേ ദിവസം വേറൊരാൾ പൊളിക്കരുത്. അതുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാവണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പൊ ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിൽ മേയർ, പഞ്ചായത്ത് മെമ്പർമാർ, കോൺട്രാക്ടേഴ്സ്, PWD കോൺട്രാക്ടേഴ്സ്, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി, BSNL, പ്രൈവറ്റ് കേബിൾസ്, ഇവരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടിയിട്ട് 3 മാസത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം എവിടെയൊക്കെ വെട്ടിപ്പൊളിക്കും. 2 കളക്ടറിന്റെ സാങ്ഷൻ ഇല്ലാണ്ട് പ്രധാന റോഡുകളും തൊടാൻ പാടില്ല. കളക്ടറിന്റെ സാങ്ഷൻ ഇല്ലാണ്ട് പാടില്ല. ജില്ലാ കളക്ടർ അറിഞ്ഞിരിക്കണം അവിടെ നടക്കുന്ന പണി അദ്ദേഹത്തിന്റെ അധീനതയിൽ. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ അറിഞ്ഞിരിക്കണം. 2, ഞങ്ങളുടെ ഈ കോടതി ഉത്തരവിന്റെ ഏറ്റവും പ്രധാനം, അവിടെ ജോലി ചെയ്യുന്ന കോൺട്രാക്ടറുടെ കയ്യിലോ സൂപ്പർവൈസറുടെ കയ്യിലോ ഒരു കത്തുണ്ടായിരിക്കണം. എന്ത്? കളക്ടറിന്റെ കത്ത്. ആ കത്തിൽ എന്തൊക്കെ ഉണ്ടാവുന്നറിയോ? ഈ റോഡ് എന്തിനു വേണ്ടി വെട്ടിപ്പൊളിക്കുന്നു, നമ്പർ 1, ഈ റോഡ് എന്തിനു വേണ്ടി വെട്ടിപ്പൊളിക്കുന്നു, ആരാണ് കോൺട്രാക്ടർ, എന്ന് പണി തുടങ്ങും, എന്ന് പണി തീർക്കും, പൂർവസ്ഥിതിയിൽ ഗതാഗത യോഗ്യമാക്കും. ഈ ഉത്തരവിന്റെ ഏറ്റവും വലിയ നേട്ടം ഈ ഉത്തരവിൽ അടിവരയിട്ട് പറയുന്നത്, കളക്ടറിന്റെ ഈ ലെറ്ററിൽ കോൺട്രാക്ടറും വെട്ടിപ്പൊളിക്കുന്ന വാട്ടർ അതോറിറ്റി ആവട്ടെ ആരാവട്ടെ അവരുടെ ഒരു സത്യവാങ്ങുണ്ടായിരിക്കണം. ആ സത്യവാങ്ങിൽ എന്ന് റോഡിന്റെ ഈ വെട്ടിപ്പൊളിക്കൽ അല്ലെ നിർമ്മാണം തുടങ്ങും, എന്ന് ഇത് പൂർത്തീകരിക്കും, എന്ന് ഇത് പൂർവസ്ഥിതിയിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന് അവിടെ ഒരു ഫ്ലെക്സ് അടിച്ചു വെക്കണം, അല്ലെങ്കിൽ ഒരു ബോർഡ് വെക്കണം. കൂടാതെ വെട്ടിപ്പൊളിക്കുമ്പോൾ കൃത്യമായിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇലക്ട്രിക് ആണെങ്കിൽ ചിലപ്പോൾ പോയാലോ, ചാർജർ ആയാലോ ഇടയ്ക്ക് പോയാലോ, മണ്ണെണ്ണ വിളക്ക് തന്നെ കത്തിച്ചു വെക്കണമെന്നുണ്ട് സിഗ്നലിൻ്റെ അവിടെ. അതിന് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു കേസ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രോപ്പർ സിഗ്നലിംഗ് ചെയ്യാത്തതുകൊണ്ട് ചില വലിയ ഗട്ടറിൻ്റെ അവിടെ ഇവർക്ക് സിഗ്നൽ ചെയ്യാൻ സാധിക്കില്ല. ഇവരവിടെ ഒരു കമ്പിയാലും ഒരു കോലൊക്കെ വയ്ക്കും, അതുമേൽ വന്ന് മോട്ടോർ സൈക്കിളുകാരും വരും. എൻ്റെ ഒരു കാറ് വീണിട്ട് ഞാൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് കേസ് എടുപ്പിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർക്കെതിരെയും കോൺട്രാക്ടർക്കെതിരെയും അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അപ്പോൾ ഈ കോടതി ഉത്തരവ്, ഈ നിയമം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ PWD കോൺട്രാക്ടേഴ്സും ജില്ലാ കളക്ടർമാരും സാമൂഹ്യ പ്രവർത്തകരും ഈ വിധി പകർപ്പൊന്ന് എടുത്തു വെച്ചേക്കാം. നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ, നിങ്ങളുടെ പരിസരത്ത് ഒരാൾ റോഡ് വെട്ടിപ്പൊളിക്കുകയാണെങ്കിൽ പോലീസിൻ്റെയോ പഞ്ചായത്ത് മെമ്പറിൻ്റെയോ കത്ത് മാത്രം വെച്ചുകൊണ്ട് റോഡ് വെട്ടിപ്പൊളിക്കാൻ പാടില്ല, കുഴിയെടുക്കാൻ പാടില്ല. കുഴിയെടുക്കണോ? പോലീസിന്റെ കൂടെ ജില്ലാ കളക്ടറിന്റെ ഒരു ഉത്തരവുണ്ടായിരിക്കണം. കൂടാതെ അത് എന്തിനു പണിയുന്നു എന്ന് തീർക്കും. കൂടാതെ ഈ പണി ചെയ്ത ഉടനെ തന്നെ കോൺക്രീറ്റ് ഇടണം അവിടെ, ഇത്തിരി സിമെന്റും കരിങ്കല്ലൊക്കെ ഇട്ടിട്ട്. അല്ലാണ്ട് വെറുതെ കൽപ്പൊടി ഇച്ചിട്ട് കോർപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ആ പൈസ വെച്ച് പുട്ടടിക്കുകയാണ്. വലിയൊരു മാഫിയാണ് ഈ വെട്ടിപ്പൊളിക്കുന്ന മാഫിയ. അതുകൊണ്ട് ഈ കോടതി ഉത്തരവ് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. ഇത് പഠിക്കണം. അതിലേറ്റവും പ്രധാനമായ ഭാഗമാണ് ഞാൻ പറഞ്ഞാൽ, എവിടെ കുഴിയെടുക്കുന്നോ അവരുടെ അടുത്ത് കളക്ടറിന്റെ ലെറ്ററും, എന്ന് പണി തുടങ്ങും, എന്ന് ഇത് തീർക്കും, എന്ന് ഇത് പൂർവ്വസ്ഥിതിയിലാക്കും എന്നുള്ള ആ കത്തും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഒരു പൗരനും അത് തടയാനും ജില്ലാ കളക്ടറെയും പോലീസിനെയും വിളിച്ചു വരുത്താനുള്ള അവകാശമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് കുറേ പേപ്പർ വാർത്തകളുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ ഈ വാർത്തക്കപ്പുറം ഞങ്ങൾ എന്തോരം പണിയെടുത്ത്, ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ പച്ചക്കറിയാണ് ചേട്ടൻ ഇപ്പം ഇങ്ങോട്ട് പൊട്ടി വീണാണെന്ന്. 2003 ഈ കേസിൻ്റെ വിധി മേടിക്കണം. ഒരിടക്ക് തെരുവിൽ തന്നെ ആയിരുന്നു പ്രൈവറ്റ് ബസ്സിൻ്റെ അമിത വേഗത, അങ്ങനെ പല വിഷയങ്ങൾ. ഈ റോഡിൻ്റെ ഈ ഒരു കോടതി ഉത്തരവ് ഉണ്ടാക്കാൻ എൻ്റെ മക്കൾ തിന്നേണ്ട പൈസ, എൻ്റെ മക്കൾ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഉണ്ട കാശാണ് ഞാൻ ഈ കേസിന് മടക്കിയത്. വക്കീൽ സൗജന്യമായിട്ട് തരുന്നത്. അഡ്വക്കേറ്റ് മനു വിൽസനും ഇതിനൊത്തിരി സഹായിച്ചു. അഡ്വക്കേറ്റ് ആന്റണി പോളാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെയ്തത്.
അങ്ങനെ കാശ് മുടക്കിയും സഹായവും കിട്ടിയും മേടിച്ച ഉത്തരവ് ഞാൻ ഇന്ന് കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. പിള്ളേരുടെ അപ്പി കോരാൻ കൊള്ളാം. അപ്പൊ കോടതി ഉത്തരവുകൾ പോലും ശബരിമലയ്ക്ക് എത്ര പെട്ടെന്നാണ് മനുഷ്യന് വേണ്ടി നടപടിയെടുത്തത്. പക്ഷേ മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ പൊതുജനങ്ങൾക്ക് അപകടമരണം സംഭവിക്കാതിരിക്കുവാനും നല്ല റോഡുകൾ ഉണ്ടാവാനും കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് രാജീവ് ഗുപ്തയും ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ്റെയും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ബെന്നി ജോസഫ് മേടിച്ച് 2003 തൊട്ട് കക്ഷത്തിൽ വെച്ചോണ്ടിരിക്കുക. ഇത് ഉപകാരപ്രദമാവണമെങ്കിൽ വിദ്യാർത്ഥികളും യുവാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഇനിയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത്, നിങ്ങൾ പോകുന്ന റോട്ടിൽ ഒരു വലിയ കുഴി കണ്ടാൽ ആ കുഴിക്കെതിരെ ആരാണ് ഈ കുഴി മൂടാത്തത്, ഈ കുഴി എടുത്തത് ആരാണ്, ഇതിൻ്റെ കോൺട്രാക്ടർ ആരാണ്, പോലീസിനെ കൊണ്ട് FIR ഇട്ട് കേസെടുക്കാൻ പറ്റും ഈ കോടതി വിധി പ്രകാരം. ദയവായി ഈ വിധി ഞാൻ ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി സമ്പാദിച്ച ഒരു പൊതു താല്പര്യ ഹർജിയാണ്. ഈ വിധി 2003 തൊട്ട് പൊടി പിടിച്ച് ഉറങ്ങിക്കിടക്കുകയാണ് PWD മിനിസ്റ്റർ റിയാസും മുഖ്യമന്ത്രിയും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും. ഇത് പ്രാബല്യത്തിൽ ജന ഉപകാരപ്രദമാക്കി മാറ്റുവാൻ ഈ ഓർഡർ നിങ്ങൾ എടുത്ത് വീണ്ടും ഉപയോഗിക്കണമെന്ന് പറയുകയാണ്. ഇനി ഇതിലോട്ടൊക്കെ പോകാനുണ്ടായ പല രസകരമായ കാര്യവും വാർത്തക്കപ്പുറമുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം കലൂർ ഉച്ചക്ക് ഊണയിക്കാൻ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ കലൂരിൽ നിന്ന് റോഡ് വെട്ടിപ്പൊളിച്ചോണ്ടിരിക്കണം. ഞാൻ ചോദിച്ചു, ഇതെന്താണ് വെട്ടിപ്പൊളിക്കണം? അത് പൈപ്പിടാൻ പോകണം, വലിയ പൈപ്പിടാൻ പോകണം കുടിവെള്ളത്തിൻ്റെ. ഓ അത് ശരി. ഇത് ഈ പള്ളിയുടെ മുമ്പിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് പണിയാണ്, അപ്പോൾ 5 കൊല്ലം ഈ റോഡ് ഇങ്ങനെ കിടക്കണം. അതായത് വെറും 3 കിലോമീറ്റർ ഉള്ള റോഡ്, കടവന്ത്ര കലൂർ റോഡ്, കടവന്ത്രയിൽ നിന്ന് റോഡ് പണിയാണ്, കലൂരിൽ നിന്ന് റോഡ് വെട്ടിപ്പൊളിക്കണം. ഒരേ ദിവസം ഒരേ സമയത്ത്, അല്ലാണ്ട് 2 ദിവസമായിട്ടല്ല. ഞാൻ ഉടനെ ജില്ലാ കളക്ടർ മുഹമ്മദ് അനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കണ്ടല്ലോ, കലൂരിൽ നിന്ന് റോഡ് വെട്ടിപ്പൊളിക്കുന്നു, കടവന്ത്രയിൽ നിന്ന് പണിയുന്നു, ഒരേ സമയത്ത് പണിയും പൊളിക്കുന്നു, എന്ത് ചെയ്യണം? വേഗം കളക്ടർ കാറെടുത്ത് വന്ന്. ഇന്നത്തെ കളക്ടറിനെ പോലെ അല്ല, അന്നത്തെ കളക്ടർമാർ നമ്മൾ വിളിച്ച് ഗൗരവപരമായ കാര്യം പറഞ്ഞ് അവിടെ ഓടിയെത്തും, അല്ലാണ്ട് വലിയ ഷോ കാണിക്കലല്ല. കളക്ടർ എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജില്ലാ ഭരണാധികാരിയാണ്. അദ്ദേഹം ഓടി വന്ന് പറഞ്ഞ്, ഈ റോഡ് പണിയണവരോട് പറഞ്ഞ്, തൽക്കാലം ഇപ്പോൾ പണിയണ്ട, ഈ പൈപ്പ് അങ്ങോട്ട് ഇട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് അറിയോ, ഞങ്ങൾക്ക് പണിയാനുള്ള ഓർഡറുണ്ട്. മറ്റവർ പറയുന്നത് ഞങ്ങൾക്ക് പൊളിക്കാനുള്ള ഓർഡറുണ്ട്. പണിയാനും പൊളിക്കാനുള്ള ഓർഡർ വരുമ്പോൾ പൈസ പോണതാരുടെ നികുതി കൊടുക്കണേ. ഇത്തരം നിരവധി സംഭവങ്ങളുണ്ട്. വളരെ ജനോപകാരപ്രദമായ ഒരു നിയമം ഒരു കോടതി പൊതു താല്പര്യ ഹർജി മൂലം നേടിയത് ജനപക്ഷമാണ്. ആ ജനപക്ഷത്തിന് ഒപ്പം നിന്ന എല്ലാ സന്തത സഹചാരികൾക്കും സഹപ്രവർത്തകർക്കും ഈ സമയത്ത് സ്മരണയോടുകൂടി നന്ദി അർപ്പിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജനപക്ഷം ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.